ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും മിനി സ്പൈസ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പണ്ട് നമ്മുടെ ബേക്കറികളിലൊക്കെ കിട്ടിയിരുന്നത് പോലത്തെ ഉള്ള ഒരു ടീ ടൈം കേക്കാണ്. അയമോദകമൊക്കെ ഇട്ടുള്ള ഒരു കേക്ക്, സ്പഞ്ച് കേക്ക്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് സോൾട്ട് ഇട്ട് സീവ് ചെയ്തെടുത്ത് വെച്ചതാണിത്. 6 ടേബിൾ സ്പൂൺ ബട്ടർ, ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായിരിക്കണം. 2 മുട്ട, മുട്ടയൊക്കെ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം, നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കണം. 1/2 കപ്പ് പഞ്ചസാര, ദണ്ട ഇതുപോലെ അയമോദകം എന്ന് പറയുന്നത് ഇതാണ്, ജീരകം പൊലിക്കുന്ന സാധനം. ഇത് ഒരു പിഞ്ച് അയമോദകം കൂടി ഇട്ട് നല്ല പൗഡർ ചെയ്തെടുത്ത പഞ്ചസാരയാണ്, ഷുഗറാണിത്. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ് അയമോദകം ഇട്ട്, 1 പിഞ്ച് അയമോദകം. 1/4 കപ്പ് പാൽ വേണം. 1 ടീസ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മിൽമയുടെ നെയ്യാണ് ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന 6 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യ്, 6 ടേബിൾ സ്പൂൺ ബട്ടർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ നെയ്യ് ചേർക്കുമ്പോൾ ഒരു നല്ല പണ്ടത്തെയൊക്കെ നമ്മുടെ നാടൻ ബേക്കറിലെ നാടൻ കേക്കിൻ്റെ ഒരു ടെക്സ്ചർ ആയിരിക്കും അതിനുണ്ടാവുക. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തത്. ഇപ്പം നമ്മുടെ നെയ്യും ബട്ടറും എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചറിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര, 1 നുള്ള് അയമോദകം ഇട്ട് പൊടിച്ചു വെച്ച 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പെട്ടെന്ന് പഞ്ചസാര എല്ലാം ഒന്ന് പറക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു ഫ്ലഫി ടെക്സ്ചർ ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇതുണ്ട് പഞ്ചസാരയും ബട്ടറും നെയ്യും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ പരുവാകണം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുക്കാം. 1 മുട്ടയും 30 സെക്കൻഡ് മാത്രമേ ബീറ്റ് ചെയ്യാവുള്ളൂ. ഒരുപാട് ഓവർ ബീറ്റ് പാടില്ല, കേക്ക് നല്ല കട്ടിയായി പോവും. 1 മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി അടുത്ത മുട്ടയും കൂടെ നമുക്കിത് നേരത്തെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്താൽ മതിയാവും. അപ്പം നമ്മുടെ മുട്ടയും പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ മുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണത്. ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഓക്കെ,
അപ്പോൾ ഇനി നമുക്ക് ബീറ്റണ്ട ആവശ്യമില്ല. ഇനി ഒരു സ്പാറ്റുല കൊണ്ട് നമുക്ക് ഈ മൈദ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് പോർഷനായിട്ട് ഇട്ടാൽ മതി. പകുതി ആദ്യം ഇടുക, എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള മെത്തേഡിൽ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ആവരുത്, നമ്മൾ പയ്യെ പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനകത്ത് എയർ ബബിൾസ് ഒന്നും പൊട്ടിപ്പോകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന കാൽ കപ്പ് പാലിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന ആ മൈദയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കട്ട് ആൻഡ് ഫോൾഡ് എന്ന മെത്തേഡിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് കണ്ടോ, ഇതുപോലെ ഇനി നമുക്ക് ഒരുപാട് മിക്സ് ചെയ്ത് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന കുറച്ച് പാലും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് കാൽ കപ്പിൽ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കാൽ കപ്പ് പാലോളം മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ട്രേയിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാൻ. അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ രണ്ട് വീഡിയോകളിൽ ഞാനിത് കാണിച്ചതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ബാറ്റർ നമുക്ക് ഈ ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഈ ബാറ്റർ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഒരു 20-25 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രീസ് പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 20-25 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് അവനിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. 25 മിനിറ്റ്സ് ആണ് എടുത്തേക്കുന്നത് കേക്ക് ബേക്ക് ആവാനായിട്ട്. നമ്മുടെ കേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം നമുക്കിത് സൈഡൊക്കെ ഒന്ന് വിടിച്ചിട്ട് മറ്റു ട്രേയിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ചൂടൊക്കെ നല്ല ആറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചതിന് ശേഷം നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് ഇളക്കി മാറ്റാം. കണ്ടോ, നമ്മുടെ കേക്ക് നല്ല കറക്റ്റായിട്ട് നല്ല പരുവത്തിന് ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്, കണ്ടോ. ഇതൊരു ടീ ടൈം കേക്കാണ്. നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ ബേക്കറിയിൽ കിട്ടാറുള്ളത് പോലത്തെ ഉള്ള ഒരു അയമോദകമൊക്കെ ഇട്ടുള്ള ഒരു കേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ, കണ്ടോ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഇനി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ.